ഹായ് നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതും അതുപോലെ തന്നെ ആളെ കണ്ടാൽ ഡോഗ് കുറയ്ക്കാത്ത ഡോഗിനെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിൻ്റെ ക്ലാസ്സായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. എന്നാൽ ആ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ സംശയങ്ങളും ചോദ്യങ്ങളായിരുന്നു. എനിക്ക് ഒരുപാട് കോൾ വന്നതും നമ്മുടെ ഡോഗ്സ് ആളെ കണ്ടാലല്ല കുറയ്ക്കുന്നത്, ഭയങ്കര കുരയാണ്, കുര എങ്ങനെ നിർത്താമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അതിൻ്റേതായ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. പലരുടെയും ധാരണ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഡോഗ് ഭയങ്കര ബഹളമാണ്, പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കിടക്കുന്ന ഡോഗ് ഒരു ബഹളമില്ല, ഭയങ്കര സൈലൻ്റാണ് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്യിപ്പിക്കുന്ന കുറച്ച് റീസൺസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോഗ് എന്തുകൊണ്ടാണ് കുരയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, കുട്ടിക്കാലം മുതലേ നമ്മൾ കൊണ്ടുവരുന്നു, അവൻ കൂട്ടിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഫുഡിന് വേണ്ടി കുരയ്ക്കാം, ചിലപ്പോൾ വെറുതെ നിന്ന് കുരയ്ക്കാം. അപ്പോൾ ഈ കുരയ്ക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കൊണ്ട് കുറച്ച് ബിസ്ക്കറ്റോ എന്തെങ്കിലും കൊണ്ട് കൊടുക്കും, അവനൊന്ന് തടവും, നമ്മൾ തിരിച്ചു വരും. വീണ്ടും അവൻ കിടന്ന് കുരയ്ക്കുന്നുണ്ട്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ചിലപ്പോൾ തുറന്നു വിടുമ്പോൾ അവൻ വളരെ സൈലൻ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ കുഴപ്പമില്ല, വീണ്ടും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ വീണ്ടും ഭയങ്കര ബഹളമായിരിക്കാം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആയി വരുന്നത്. നമ്മൾ പോലും അറിയാതെ ചെയ്തു വന്ന ഒരു ചെറിയൊരു പ്രവൃത്തി, അതായത് ചില സമയത്ത് അവൻ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പോയി ആഹാരം കൊടുക്കും, കുറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോയി ചിലപ്പോൾ അവനെ തുറന്നു വിടും, ചിലപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുമ്പം തടവും, ആ സമയത്ത് അവൻ എന്ത് ചെയ്യും, വളരെ സൈലൻ്റായിട്ട് കിടക്കും. ആ ഒരു സിറ്റുവേഷൻസിൽ ഡോഗിൻ്റെ മൈൻഡിൽ ഞാൻ കുരച്ചു കഴിഞ്ഞാലാണ് വീട്ടുകാർ വരുന്നത് എന്നുള്ളൊരു ചിന്ത ഡോഗിൻ്റെ മനസ്സിൽ വരികയാണ്. ഈ ഒരു പ്രവൃത്തി പോകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ഇനി അവൻ കിടന്ന് കുരച്ചാലും ഞാൻ അടുത്തു പോകത്തില്ല, തൊടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ദേഷ്യത്തിൽ വീട്ടിൽ കയറിയിരിക്കും. അവൻ കുറേ കഴിഞ്ഞ നേരം കുരയ്ക്കും, അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ആദ്യ ദിവസങ്ങളിൽ 5 മിനിറ്റ് അവൻ കുരച്ചുകൊണ്ടിരിക്കും, അപ്പോഴാണ് നമ്മൾ തടയിക്കൊണ്ടിരുന്നത്. പിന്നെ അടുത്ത ദിവസം തൊട്ട് നമ്മൾ പോകത്തില്ല എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ് ആയിരിക്കും, അവൻ കുരച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ പക്ഷേ എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ പെട്ടെന്ന് പോകും. അപ്പോൾ ഡോഗിൻ്റെ മൈൻഡിൽ ഞാൻ നേരത്തെ കുറച്ച് സമയം കുരച്ചു, അതിനേക്കാളും കൂടുതൽ നേരം കുരച്ചപ്പോഴാണ് ഓണർ വന്നത്. ഇത് ഡോഗ് ഓട്ടോമാറ്റിക്കലായിട്ട് ഗ്രാജുവലി കൂടിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ അത് അവന് ഓട്ടോമാറ്റിക്കായിട്ട് കുരയ്ക്കുന്ന കാര്യം നിർത്താത്ത രീതിയിലായിട്ട് മാറും. അതുപോലെ തന്നെയാണ് ഉച്ചയ്ക്ക് ആഹാരം. എല്ലാവരും പറയാം, അവൻ കറക്റ്റ് ബെല്ലടിക്കുന്നത് പോലെ കറക്റ്റ് 12 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് അവൻ കുറയ്ക്കുന്നുണ്ട്, ഫുഡിന് വേണ്ടി ഞാൻ കൊടുക്കുന്നത് വരെ അവൻ കുറച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പോലും അറിയാതെ അവൻ്റെ മൈൻഡിൽ ശരിക്കും പറഞ്ഞാൽ സെറ്റ് ചെയ്ത ഒരു സംഭവമാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉച്ചയാവുന്നു, അവൻ 2 കുര കുരയ്ക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഓ ഫുഡ് കൊണ്ട് കൊടുക്കുന്നു. ചിലപ്പം പാത്രത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉച്ചയ്ക്ക് അവന് കൊടുക്കാനുള്ള ടൈം ആകുമ്പോൾ വീണ്ടും അവൻ കുരയ്ക്കുന്നുണ്ട് 5-6 പ്രാവശ്യം, അപ്പോഴും നമ്മൾ കൊണ്ട് ഫുഡ് കൊടുക്കും. അപ്പോൾ അവൻ്റെ മൈൻഡിൽ പിന്നെ കുരച്ചാലേ കിട്ടുള്ളൂ എന്നുള്ളതും, പിന്നെ ആ സമയങ്ങളിൽ അവൻ കുരയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതെങ്ങനെ നിർത്താമെന്നുള്ളത് നമുക്കൊരു ഒരു ട്രെയിൻ ചെയ്ത ഒരു ഡോഗിനെ വെച്ച് നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇവൻ്റെ പേര് അർജുൻ എന്നാണ്, സെയിൻറ്റ് ബെർണാർഡാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്ത ഒരു ഡോഗാണ്. അപ്പോൾ ഇവനെ വെച്ചാണ് ഞാൻ നിൽക്കുന്നൊരു ഒരു ഡെമോ പോലെ കാണിച്ചിരുന്നത്. അതായത് കുരച്ചുകൊണ്ടിരിക്കുന്നതിനെ വെറുതെ കിടന്ന് കുരയ്ക്കുന്നത് നമുക്ക് കുര എങ്ങനെ നിർത്താമെന്നുള്ളതിൻ്റെ ഒരു രീതിയാണ്. സ്പീക്ക് അർജുൻ, സ്പീക്ക്, ഗുഡ് ബൈ, സ്പീക്ക്. ഇതുപോലെ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്ന സമയം സ്റ്റോപ്പ്, സ്റ്റോപ്പ്, യെസ്, ഗുഡ്. നമ്മൾ ഡോഗ് വെറുതെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് എന്നോ അല്ലെങ്കിൽ നിർത്തടാന്നോ ഏതെങ്കിലും ഒരു ഭാഷ പറയുക, ആ ഭാഷ പിന്നെ മാറരുത്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് എന്നാണ് പറയുന്നതെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറയുന്നു മനസ്സിൽ 1, 2, 3, 4, 5 അത്രയും സമയം നിൽക്കുന്ന സമയത്ത് ഗുഡ് ബൈ എന്ന് പറയും, നമ്മൾ അവന് ട്രീറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവൻ വീണ്ടും അവനെ കുരപ്പിക്കണം. അർജുൻ സ്പീക്ക്, അവൻ കുരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റോപ്പ്, യെസ്, നോ, അർജുൻ സ്റ്റോപ്പ്, സ്റ്റോപ്പ്. നമ്മൾ സ്റ്റോപ്പ് പറയുക, ആ നിൽക്കുന്ന സമയം നമ്മൾ അവനെ ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് ഫുഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവൻ വെറുതെ ഇങ്ങനെ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കമാൻഡ് പറയുക, ശ്രദ്ധ തിരിക്കുകയോ ചെയ്യുക. ആ സമയത്ത് അവൻ മിണ്ടാതെ ആ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പോയി അവന് ഫുഡ് കൊടുക്കുക. വീണ്ടും നമ്മൾ മാറുക, വീണ്ടും അവൻ കുരച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് എന്നോ ഒരു കമാൻഡ് പറയുക. ആ സമയത്ത് അവൻ നിർത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അത്രയും സമയം അവൻ നിൽക്കുമ്പോൾ അവന് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ് എന്തെങ്കിലും കൊടുക്കുക. വീണ്ടും നമ്മൾ മാറുക, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരിക. അവൻ കുരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും അവന് സ്റ്റോപ്പ് എന്ന് പറയുക. അവൻ നിർത്തുന്ന സമയം നമ്മൾ അവന് ട്രീറ്റ് കൊടുക്കുക. വീണ്ടും ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് ചെയ്യുന്ന സമയത്ത് അവൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിർത്തണം എന്നുള്ളത് ഡോഗ് ഓട്ടോമാറ്റിക്കായിട്ട്
പഠിച്ചു വരും. പക്ഷേ ഇത് നമ്മൾ സ്ഥിരമായിട്ടും കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ഡോഗ് വെറുതെ കിടന്ന് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ എപ്പോഴും പോയി കുരച്ചുകൊണ്ടിരുന്നാലും നമ്മളവനെ പോയി തടവുകയോ തുറന്നു വിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇനി നമ്മൾ കുരയ്ക്കണ്ട എന്നുള്ളത് ആഗ്രഹമാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അവൻ സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് മാത്രം അവനെ പോയി തടവണം. സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് മാത്രം ഓപ്പൺ ചെയ്ത് വിടുക. സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഫുഡ് കൊടുക്കുക. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവൻ കുരച്ച് കഴിഞ്ഞാൽ അവനൊരു ഉപയോഗമില്ല എന്നുള്ള ചിന്ത വരികയും സ്വാഭാവികമായിട്ടും അവൻ മിണ്ടാതെ കിടക്കാൻ ശ്രമിക്കും. അതിന് പകരം നമ്മൾ കുരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡിൽ കുറച്ച് കഴിഞ്ഞാലേ എനിക്ക് സാധനങ്ങൾ കിട്ടുകയുള്ളൂ എന്നുള്ള രീതിക്ക് അവൻ ചോദിച്ച് വാങ്ങിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബഹളം കാര്യങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ കഴിയുന്നതും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും വീടുകളിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരിക്കാം പല ഡോഗ്സിനെയും. അപ്പോൾ ഇവൻ കെട്ടിയിടുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കാം. നമ്മൾ അടുത്ത് പോയിട്ട് അഴിച്ചു വിടുമ്പോഴവൻ സൈലൻ്റ് ആയിരിക്കാം. ഒരു കാരണം വെച്ചാലും കുരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവൻ അടുത്ത് പോയി ടച്ച് ചെയ്യുകയോ അതുപോലെ തന്നെ ഓവറായിട്ട് ചാടുകയോ ചെയ്യുമ്പോൾ കഴിയുന്ന അടുത്ത് പോകാതെ മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ മിണ്ടാതെ ഇരുന്നാലേ നമ്മൾ വരത്തുള്ളൂന്നും ആ ഒരു ബഹളോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാരും തൊടില്ല എന്നുള്ള ചിന്ത വരും. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും സൈലൻ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കും. ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നതല്ല ഈ കാര്യങ്ങളൊന്നും. കറക്റ്റായിട്ടുള്ള പ്രാക്ടീസും നമുക്ക് ക്ഷമയും സമയവും ഉണ്ട് എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ രീതിയിൽ ഡോഗിനെ പഠിപ്പിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ അറിയാവുന്നതുപോലെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. തുടർന്നും നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും, പുതിയ പുതിയ ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.